പ്രിയ യുക്തിവാദി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മളിന്ന് ഒരു പ്രധാനപ്പെട്ട യുക്തിവാദി നേതാക്കന്മാരുടെ വീഡിയോകളിലൊക്കെ കാണുന്നതും യുക്തിവാദികളായ സ്വതന്ത്ര ചിന്തകരെന്ന് അവകാശപ്പെടുന്ന ചില സഹോദരങ്ങളുടെ കമൻ്റുകളുടെയും വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നിങ്ങൾ സ്വർഗം ലക്ഷ്യമാക്കിയല്ലേ ജീവിക്കുന്നത്? ഒരു സത്യാന്വേഷിയായ ദൈവവിശ്വാസി സ്വർഗം ലക്ഷ്യമാക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ പോലും സ്വർഗമുണ്ട് എന്ന് അന്ധമായി വിശ്വസിച്ചുകൊണ്ടല്ല അവൻ വിശ്വസിക്കുന്നത്. അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ദൈവാന്വേഷണത്തിലൂടെ അവൻ കണ്ടെത്തുന്ന കാര്യങ്ങൾ അവൻ്റെ പ്രായോഗിക ജീവിതത്തിൽ നിറവേറ്റി കഴിയുമ്പോൾ അവനുണ്ടാകുന്ന വ്യക്തിപരമായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പുരോഗമനത്തിന് അവനുണ്ടാകുന്ന സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സംതൃപ്തിയുടേതുമായ ആ അനുഭവങ്ങളുടെ വളർച്ചയിൽ നിന്നുകൊണ്ടാണ് ഒരു വ്യക്തി സത്യാന്വേഷണം നടത്തുന്നത്. ഒരു വ്യക്തി ഒരു സ്ത്രീയെ കാണുമ്പോൾ, ജാമ്യ ടീച്ചറിൻ്റെയൊക്കെ ഭാഷയിൽ വളരെ സാധാരണ രീതിയിൽ പറഞ്ഞാൽ, ഒരു സ്ത്രീയെ കാണുമ്പോൾ പിടിക്കാത്തത്, സ്ത്രീയെ ഞാൻ കയറി പിടിച്ചാൽ സ്വർഗത്തിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഫൂറികളെ കിട്ടുകയില്ല, അല്ലെങ്കിൽ സ്വർഗത്തിൽ എനിക്ക് കിട്ടാൻ പോകുന്ന മനോഹരമായ കാര്യങ്ങൾ എനിക്ക് നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ടല്ല. യഥാർത്ഥ സത്യാന്വേഷിയായ ഒരു ദൈവവിശ്വാസി തെറ്റുകൾ ചെയ്യാത്തത്, തിന്മ പ്രവർത്തിക്കാത്തത്, ഞാൻ സത്യമാണ് അന്വേഷിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞ നിലവിൽ ഇതുവരെ അറിഞ്ഞിരിക്കുന്ന സത്യങ്ങളാണ് യഥാർത്ഥ സത്യമെന്നും തിരിച്ചറിഞ്ഞ് അങ്ങനെ ജീവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നതെന്നും എൻ്റെ ജീവിതത്തിനെ കുറിച്ച് ദൈവത്തിനുള്ള പദ്ധതികൾ ക്രമീയമായി സംഭവിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കാർ വാങ്ങുന്നു. കാറിനൊരു കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ കാർ വേണ്ട രീതിയിൽ ഓടത്തില്ല. ചിലപ്പോൾ നമ്മൾ ആക്സിലേറ്റർ ചവിട്ടിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ പോകേണ്ടത് അതുപോലെ ഒന്നും പോകില്ല. പലവിധ പ്രശ്നങ്ങളുണ്ടായാൽ അത് മുന്നോട്ട് പോകുള്ളൂ, ഒച്ചപ്പാടാവും ബഹളവും ഒക്കെ ആവും. അപ്പോൾ ഒരു മെക്കാനിക് എന്താ ചിന്തിക്കുന്നത്? ആ കാറിനെ എങ്ങനെ ആ മാനുഫാക്ചർ നിർമ്മിച്ചോ അതുപോലെ അതിനെ ആക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അത് ഡാമേജായ ഭാഗങ്ങൾ, തെറ്റായ കേടുവന്ന ഭാഗങ്ങളൊക്കെ മാറ്റി പുതിയതൊക്കെ വെച്ച് അതിനെ പഴയ ഒരു കാറ് പോലെ ആക്കിയെടുക്കുക. അങ്ങനെ പഴയ കാറ് പോലെ ആക്കി എടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ കാറ് നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഇതാണല്ലോ അതിൻ്റെ ആത്യന്തികമായ ഒരു മെക്കാനിക്കിൻ്റെ ലക്ഷ്യം, അല്ലെ, കാറിൻ്റെ ഉടമയുടെ ലക്ഷ്യം. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ദൈവാന്വേഷണം എന്ന വാക്ക് മാറ്റിവെച്ച് മനുഷ്യൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചുമുള്ള ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എന്ത് എന്നൊക്കെയുള്ള സകല മനുഷ്യരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ചിന്തയെ മനുഷ്യൻ ഒരു അന്വേഷണമായി മാറ്റുമ്പോൾ ബഹുഭൂരിപക്ഷം മനുഷ്യരും അതിന് ചില ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി അതിലങ്ങ് സംതൃപ്തി അടഞ്ഞ് ചില സമയത്ത് അവർക്ക് നൈരാശ്യങ്ങളും ഈ ഉത്തരമൊന്നും പോരാന്ന് തോന്നുമ്പോൾ അവർ പുതിയൊരു ഉത്തരം കണ്ടെത്തി ഒരു യഥാർത്ഥ അന്വേഷകനാകാതെ അങ്ങ് സംതൃപ്തിപ്പെട്ടു പോകുന്നവരാണ്. എന്നാൽ യഥാർത്ഥമായ ദൈവവിശ്വാസി ചെയ്യുന്നത് ഈ അന്വേഷണത്തെ അവൻ ചോദ്യങ്ങളിലൂടെയും അവന് ലഭിച്ച യുക്തിയിലൂടെയും തത്വചിന്തയിലൂടെയും അറിവുകളിലൂടെയും ഒക്കെ പുനഃപരിശോധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ പുതിയ പുതിയ അറിവുകളിലെത്തും. ആ അറിവ് അവൻ്റെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുമ്പോൾ, അവനത് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ അറിവിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ ജീവിതത്തെ അവൻ പുനഃക്രമീകരിക്കുമ്പോൾ, നിലവിൽ ആ ക്രമീകരണം നടക്കുന്നതിന് മുമ്പ് അവൻ ഉണ്ടായിരുന്ന അതേ സന്തോഷവും സമാധാനവും സംതൃപ്തിയാണോ, അതോ ഈ മാറ്റത്തിനനുസരിച്ച് എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സംതൃപ്തിയിലും എനിക്ക് വളരാൻ പറ്റുന്നുണ്ടോ എന്ന് അവൻ പരിശോധിക്കുകയും ഈ വളർച്ച തിരിച്ചറിഞ്ഞിട്ടാണ് അവൻ്റെ അന്വേഷണം പുരോഗമിപ്പിക്കുന്നത്. എങ്ങനെയാണ് സയൻസ് ഓരോ കാര്യങ്ങൾ കണ്ടെത്തിയിരുന്നത്? നമുക്കറിയാം, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നതിന് മുമ്പ് ഗ്രാഫിക്സോടുകൂടി നമുക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഗ്രാഫിക്സ് കൂടെ കാണാൻ വന്നു. വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോകം മുഴുവൻ പ്രചരിച്ചു. അനേകർ ഉപയോഗിച്ചു കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറവുകളൊക്കെ പരിഹരിച്ചുകൊണ്ട് 98 വിൻഡോസ് 95 പറഞ്ഞ് 98 വന്നു. അതിനുശേഷം 2000 വന്നു. അതിനുശേഷം അങ്ങനെ പുതിയ പുതിയ വേർഷനുകൾ വന്നുകൊണ്ടിരുന്നു.
ഒരു മൊബൈൽ ഫോൺ നമുക്കറിയാം പത്തോ ഇരുപതോ വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ ഈ സ്ക്രീനോ ടച്ച് സ്ക്രീനോ ഒന്നുമില്ല, സിമ്പിളായ ഒരു മൊബൈൽ ഫോണാണ്. പക്ഷെ ഘട്ടം ഘട്ടമായി ഈ മൊബൈൽ ഫോൺ സയൻസിൻ്റെ അറിവും നോളേജും ടെക്നോളജിക്കലായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വളർച്ചയും എല്ലാം വരുന്നതിനനുസരിച്ച് ഇതിനെ പരിഷ്കരിച്ചുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന അവസ്ഥയിൽ എത്താൻ വരെ തിയറട്ടിക്കലായി കാത്തിരിക്കുകയല്ല ചെയ്യുന്നത്, ഓരോ വളർച്ചയും പ്രാക്ടിക്കലായി ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഉണ്ടാകുന്ന അറിവിൽ നിന്നും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ, പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയ അല്ലെങ്കിൽ പുതിയ പുതിയ അതിൻ്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ അത് പുതിയ പുതിയ പുരോഗമനപരമായ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ സത്യാന്വേഷണം എന്ന് പറയുന്നത്. അവൻ സത്യത്തെ അന്വേഷിച്ച് യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ പൊതുസമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അവൻ്റെ വ്യക്തിപരമായ ഉൾക്കാഴ്ചയിൽ നിന്നും ഗ്രന്ഥങ്ങളിൽ നിന്നും അവൻ്റെ പരമ്പരാഗതമായ വിശ്വാസത്തിൽ നിന്നുമൊക്കെ അവൻ യുക്തിഭദ്രമായ ഒരു കാഴ്ചപ്പാടിലെത്തുകയും ആ കാഴ്ചപ്പാട് അവൻ്റെ ജീവിതത്തിൽ അവൻ അവതരിപ്പിക്കുകയും അതിൻ്റെ റിസൾട്ട് നോക്കി എങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ ആ കാഴ്ചപ്പാടിലൂടെ ജീവിക്കുമ്പോൾ സന്തോഷവും സമാധാനവും സംതൃപ്തിയിലും അവൻ്റെ അസ്തിത്വ ദുഃഖത്തിനും ഒരു പരിഹാരം ഉണ്ടാകുന്നതെന്നും ആ അങ്ങനെ ആ പരിഹാരത്തിൽ നിന്നുകൊണ്ട് പുതിയ കാഴ്ചപ്പാടിൽ ജീവിക്കുമ്പോഴും ഈ പ്രശ്നത്തിനൊരു പരിഹാരം പൂർണ്ണമായി ആകുന്നില്ല എന്ന് അവൻ തിരിച്ചറിയുകയും അങ്ങനെ ആ ഓരോ ചോദ്യവും അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് ചോദിച്ചുകൊണ്ടാണ് അവൻ സത്യത്തിൽ വളരുന്നത്. അപ്പോൾ യഥാർത്ഥമായ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാൾ ഒരിക്കലും സ്വർഗത്തിൽ പോകണം എന്ന് വിചാരിച്ചിട്ടല്ല ദൈവത്തെ സ്നേഹിക്കുന്നത്. ഒരു കേവല വിശ്വാസത്തിൻ്റെ തലത്തിൽ ഒരു കഥാരൂപത്തിൽ ദൈവസങ്കല്പമുള്ള അടിസ്ഥാന വിശ്വാസികൾ ഇങ്ങനെയുള്ള ഗൗരവമേറിയ ചിന്തകളൊന്നുമില്ല. അവർക്കൊരു കഥ കിട്ടി, ആ കഥയെ അവരങ്ങ് വിശ്വസിക്കുന്നു. സ്വർഗമുണ്ട്, നരകമുണ്ട്, ഞാൻ ഇന്ന ഇന്ന രീതിയിലൊന്നും ജീവിച്ചില്ലെങ്കിൽ എന്നെ നരകത്തിൽ പിടിച്ചിടും, ഇന്ന ഇന്ന രീതിയിലൊക്കെ ജീവിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകാം എന്ന ഒരു ചിന്തയിൽ ജീവിക്കുന്ന നല്ലൊരു ശതമാനം മനുഷ്യരുണ്ട്. എന്നാൽ അവരുടെ ഉള്ളിൽ പോലും അവരാ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് കേവലം ആ കഥയുടെ പുറത്തല്ല, അവരായിരിക്കുന്ന വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ പോലും അവർക്ക് നൈമിഷികമായ അല്ലെങ്കിൽ വർത്തമാനകാലത്ത് അവർക്ക് ചില അനുഭവങ്ങളും ചില കാര്യം, നിങ്ങളതിനെ യുക്തിവാദികൾ അതിനെ മറ്റ് പല രീതിയിലും വ്യാഖ്യാനിക്കുക, അവരുടെ തോന്നലാണെന്നും അവരുടെ സങ്കല്പമാണെന്നും അങ്ങനെ പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുക. പക്ഷേ ആധുനികമായി അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതൊരു ദൈവത്തിൽ നിന്ന് വരുന്നതാണ് അവർ തിരിച്ചറിയുകയും അതിൽ അവർക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും കിട്ടുന്നത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, പാപം ചെയ്യാതെ ആ ഒരു ജീവിതശൈലി സ്വീകരിക്കാൻ കാരണമാകുന്നത്. അല്ലാതെ ഒരു മതവിശ്വാസി ഞാൻ കരുതുന്നില്ല സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് പാപം ചെയ്യാതിരിക്കുന്നത് അല്ല തെറ്റുകൾ പ്രവർത്തിക്കാതിരിക്കുന്നത് എന്ന്. ആ കാഴ്ചപ്പാടേ തന്നെ തെറ്റാണ്. കാരണം സ്വർഗമുണ്ട് എന്നുള്ള ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ വിശ്വാസം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഫോളോ ചെയ്യുന്ന മത കാഴ്ചപ്പാട് എൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന സ്വർഗമുണ്ട് അല്ലെങ്കിൽ മരണാനന്തരം എനിക്കൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ ഇനി നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യം ശരിയാണ് എന്ന് അവന് അല്പമെങ്കിലും വിശ്വാസം വരണമെങ്കിൽ വർത്തമാനകാലത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യുന്ന സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആദർശത്തെ വിശ്വാസത്തെ ഇൽ പറഞ്ഞിരിക്കുന്ന അനുനിമിഷമുള്ള എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ എനിക്ക് ഈ ലോകത്ത് വെച്ച് കിട്ടുമെന്ന തിരിച്ചറിവുണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിലുള്ള കാര്യവും ശരിയായിരിക്കാമെന്ന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ എത്ര വലിയ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും ചുമ്മാ കണ്ണും പൂട്ടി ഒരടിസ്ഥാനവും ഇല്ലാതെ ഒരു മനുഷ്യനും വിശ്വസിക്കാൻ പറ്റില്ല. അവൻ എന്തെങ്കിലും അടിസ്ഥാനം ഈ ലോകത്തിൽ തന്നെ ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവനുണ്ടാവും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ പേഴ്സണലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കാം. അതിനുശേഷം ഈ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന ഈ അടിസ്ഥാനപരമായ ചോദ്യങ്ങളെ യുക്തിവാദപരമായ ചില ആദർശങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും യുക്തിവാദപരമായ ചില നിലപാടുകളുണ്ട്. അതേപോലെ തന്നെ യുക്തി ഉപയോഗിച്ചിട്ടുള്ള ചില നിലപാടുകൾ ആർക്കുണ്ട്? ഈശ്വര വിശ്വാസിക്കുണ്ട്. ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഒരു വ്യക്തി സ്വർഗം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നത്. അല്ലാതെ സ്വർഗത്തിൽ ഞാൻ പോകത്തില്ല എന്ന് വിചാരിച്ചിട്ടല്ല പലപ്പോഴും മനുഷ്യൻ തെറ്റ് ചെയ്യാതിരിക്കുന്നത്. കാരണം സ്വർഗം അവനെ സംബന്ധിച്ചോളം ഒരു സെക്കൻഡറി സംഭവമാണ്. കാരണം ഈ ലോകത്തിൽ ദൈവത്തെ അനുഭവിച്ച് യഥാർത്ഥത്തിൽ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ അല്പമെങ്കിലും ദൈവവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില ബോധ്യങ്ങളും ഉൾക്കാഴ്ചകളും അനുഭവങ്ങളും ഇല്ലാത്ത ഒരു വിശ്വാസിക്കും
പരലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന സ്വർഗം എന്ന ലക്ഷ്യത്തെ ആത്മാർത്ഥമായി ഫോളോ ചെയ്യാൻ സാധിക്കുകയില്ല. ഇതാണ് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ ഈ ആരോപണത്തിന് ഉള്ള മറുപടി. സ്വർഗത്തിൽ പോകുമെന്ന് കരുതിയല്ല ഒരു മതവിശ്വാസിയും നന്മ ചെയ്യുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടാകും, എനിക്ക് ആത്മീയമായി വളരാൻ കഴിയുന്നുണ്ട്, എനിക്ക് ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള അനുഭവം കിട്ടുന്നുണ്ടുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് സ്വർഗമായിരിക്കാം, പക്ഷേ അത് കൃത്യമായി എങ്ങനെയാണെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിച്ചുകൊണ്ടല്ല, സ്വർഗം ലക്ഷ്യമാക്കി കൊണ്ടുമല്ല, യഥാർത്ഥത്തിൽ ഇനി ക്രിസ്ത്യാനികളാണ്, രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്ന ക്രിസ്ത്യാനികളാണെങ്കിൽ പോലും അവരെല്ലാം ചെയ്യുന്നത് ദൈനംദിന ജീവിതത്തിലുണ്ടാകുന്ന ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ആ ദൈനംദിന ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന ആ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന സംതൃപ്തിയും സന്തോഷവും ഒക്കെ കണ്ടുകൊണ്ടാണ്. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.